സജ്ജനങ്ങളായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യത്താൽ പ്രേരിതനായിക്കൊണ്ടാണ്. കുറച്ച് നാളുകളായിട്ട് ചില ആളുകൾ, അജ്ഞാനികൾ എന്ന് വേണം അവരെ പറയാൻ, കുതർക്കത്തിന് വരുന്നു. അവര് യഥാർത്ഥത്തെ അറിയാതെ അസത്യത്തെ സത്യമായി നനച്ചുകൊണ്ട് വാദമത്സരങ്ങൾക്ക് വരികയാണ്. അറിയാത്തതിനെ അറിഞ്ഞ പോലെയാകരുത് എന്നൊരു പ്രമാണമുണ്ട്. അറിയാത്ത വിഷയങ്ങൾ അറിയുകയില്ല എന്ന് തന്നെ സമ്മതിക്കണം. അറിവ് നമുക്ക് പല വിധത്തിൽ കിട്ടുന്നുണ്ട്. സ്മൃതി ഗ്രന്ഥങ്ങളിലെല്ലാം അത് പറയുന്നുണ്ട്. ഗുരുവിൽ നിന്നും, ഗ്രന്ഥപാരായണം സ്വാധ്യായനത്തിൽ നിന്നും, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും, അനുഭവങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് അറിവുണ്ടാവും. അറിവ് കേവലം പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ലല്ലോ, അനുഭവത്തിൽ നിന്നുണ്ടാകും, മറ്റുള്ളവരിൽ നിന്നുണ്ടാവും, മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും. അങ്ങനെ പുസ്തകങ്ങൾ, ഗ്രന്ഥപാരായണം, കേൾവിയിലൂടെ, പല കാര്യത്തിലൂടെയും നമുക്ക് ജ്ഞാനം നേടാൻ സാധിക്കും, അറിവുണ്ടാക്കാൻ സാധിക്കും. എല്ലാത്തിനും ഇപ്പൊ ശ്രീമദ് ഭാഗവതത്തിലെല്ലാം 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. അതെല്ലാം മനുഷ്യരല്ല, അതിൽ ജീവികളുണ്ട്. നമ്മൾ അധർമ്മികളിൽ നിന്ന് തോന്നുന്ന ആളുകളുണ്ട്. എല്ലാവരിൽ നിന്നും പഠിക്കാനുണ്ട്. ഒരു ശ്ലോകം തന്നെയുണ്ട്, ഒരു സുഭാഷിതമുണ്ട് സംസ്കൃതത്തിൽ, കാകദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തദൈവ ച അൽപാഹാരം ജീർണവസ്ത്രം ഏത് വിദ്യാർത്ഥി ലക്ഷണം. ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണ പറയുന്നത്. അതിൽ പഠിക്കുന്നത് മാമുനിമാരെയോ ഋഷിമാരെയോ അല്ല, അതിൽ നമ്മൾ ഉദാഹരണമായിട്ട് മാതൃകയായിട്ട് പഠിക്കുന്നത് ഒരാള് മനസ്സിലാക്കുന്നത്. കാക്കനുണ്ട്, കാക്കയുണ്ട്, അതിൽ കാക്കനായിട്ടിരിക്കുന്ന കാക്കയാണ്. ഭഗം എന്ന് പറഞ്ഞ കൊക്കാണ്. ശ്വാനം എന്ന് പറഞ്ഞാൽ പട്ടിയാണ്, നായയാണ്. അപ്പൊ എല്ലാത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആരും നിസാരക്കാരല്ല. എല്ലാ അനുഭവങ്ങളും വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് അവസാന നിമിഷം വരെ ഓരോരുത്തരും വിദ്യാർത്ഥികളാണ് എന്ന് പറയുന്നത്. ഒരു ജ്ഞാനം പൂർണ്ണമാകുന്നത് എങ്ങനെയാണ്? ഒന്ന്, അത് കേൾവിയിലൂടെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് അത് കേട്ടിട്ട്, അല്ലെങ്കിൽ സ്വയം സ്വാധ്യായനം ചെയ്യുന്ന സമയത്ത് ഗ്രന്ഥപാരായണത്തിലൂടെ. അതിനുശേഷം കേട്ടതോ പഠിച്ചതോ ആയ കാര്യങ്ങൾ മനസ്സിന്റെ ഒരു കോണിലിട്ടുകൊണ്ട് വിചിന്തനം ചെയ്യുക, വിചാരം ചെയ്യുക, അതിനെയാണ് മനനം എന്ന് പറയുക. അതിനുശേഷം അത് സത്യമാണോ എന്ന് നമുക്ക് സ്വബുദ്ധിയിലിട്ടുകൊണ്ട് സ്വജീവിതാനുഭവങ്ങളിലൂടെ നമുക്കത് നോക്കാൻ സാധിക്കും, ഒരു പരീക്ഷണം നടത്താൻ സാധിക്കും, വിന്യാസം ചെയ്യാൻ സാധിക്കും. അങ്ങനെ മൂന്ന് തരത്തിലാണ് ഒരു ജ്ഞാനം പൂർണ്ണമാകുന്നത്: ശ്രവണം അഥവാ സ്വാധ്യായനം, മനനം, നിതിന്യാസം എന്നീ എന്ന് പറയുന്ന മൂന്ന് പ്രോസസ്സിലൂടെയാണ് ഒരു ജ്ഞാനം പൂർണ്ണമാകുന്നത്. അതുപോലെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ വായിക്കണം. ക്രിസ്തുമതമാണെങ്കിൽ പ്രധാനമായിട്ടുള്ളത് ബൈബിളാണ്. അത് മാത്രമല്ല, ഒതുങ്ങി നിൽക്കുന്നില്ല, സീൻ ഗോസ്പൽ ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അത് ഗംഭീരമാണ് ക്രിസ്ത്യാനിറ്റിയിൽ. അതുപോലെ ഇസ്ലാം മതമാണെങ്കിൽ ഖുറാൻ ആത്യന്തിക ഗ്രന്ഥം. അതുപോലെ ഹൈന്ദവരുടെ എത്ര പ്രമാണ ഗ്രന്ഥങ്ങളുണ്ട്. വേദാന്തത്തിന്റെ പ്രമാണ ഗ്രന്ഥം പ്രസ്ഥാനത്രയങ്ങളാണ്: ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ദശോപനിഷത്തുക്കൾ, നാല് വേദങ്ങൾ. എപ്പോഴും ഞാൻ പല വീഡിയോകളിലും നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഗ്രന്ഥങ്ങളുടെ എല്ലാം പേര്, പ്രമാണ ഗ്രന്ഥങ്ങളുടെ പേര്. ശ്രുതി സ്മൃതി പുരാണങ്ങൾ, സ്മൃതി ഗ്രന്ഥങ്ങൾ 22-ലും മേലെയുണ്ട്. നാല് വേദങ്ങൾ, നാല് ഉപവേദങ്ങൾ, 6 വേദാംഗങ്ങൾ, 2 ഇതിഹാസങ്ങൾ, 18 മഹാപുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, 108 ഉപനിഷത്തുക്കൾ, അങ്ങനെ അങ്ങനെ. അതുപോലെ സ്തോത്രകൃതികളുണ്ട്, സൂക്തകൃതികളുണ്ട്, സൂത്രകൃതികളുണ്ട്, ഗീതകളുണ്ട് 100-ലധികം. ഒരുപാട് പ്രമാണ ഗ്രന്ഥങ്ങളുണ്ട്, ആചാര്യപ്രാപ്തമായ കൃതികളുണ്ട്, താന്ത്രിക കൃതികളുണ്ട്, ദാർശനിക ആചാര്യന്മാർ എഴുതിയിട്ടുള്ള കൃതികളുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിച്ചതിന്റെ വെളിച്ചത്തിൽ, അത് പഠിച്ച് വായിച്ച് മനസ്സിലാക്കി മനനം ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ പലപ്പോഴും വീഡിയോകൾ ചെയ്യാറുള്ളത്, ഒരു വിഷയം സംസാരിക്കാറുള്ളത്. ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് അതിനെ പഠിച്ചുകൊണ്ട് നമ്മളോട് തർക്കത്തിന് വാദത്തിന് വരികയാണെങ്കിൽ കുഴപ്പമില്ല. മറിച്ച് അത് പഠിക്കാതെ വെറും വിമർശന വിധേയമായിട്ട് ഇസ്കോണിനെ, വൈഷ്ണവത്തിനെയൊക്കെ വിമർശിച്ചുകൊണ്ട്, ശങ്കരാചാര്യർ വിമർശിച്ചുകൊണ്ട് പല ആളുകളും വരുന്നത് കാണാം. അങ്ങനെയുള്ള ആളുകളോട് കുതർക്കത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ല.
വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ ചാനലിനെ കുറിച്ച് പറയുകയാണ്. ഇത് സനാതനധർമ്മം പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് യാതൊരു നിർബന്ധവുമില്ല, എന്താണ് ഇതിൽ താല്പര്യമില്ലാത്ത ആളുകൾ കാണണമെന്ന്. ദയവായിട്ട് നിങ്ങൾ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു അപേക്ഷയില്ല. താല്പര്യമുള്ളവർ മാത്രം കാണുക എന്നേ പറയാറുള്ളൂ. കാരണം ഇത് ആധ്യാത്മിക വിഷയമാണ്. ഈ ഒരു ചാനൽ, ഈ ഒരു വിഷയം എടുത്തുകൊണ്ട് ഈ ഒരു ചാനൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഒരു പൈസ ഉണ്ടാക്കാനോ വരുമാനം ഉണ്ടാക്കാനോ അല്ല, സമ്പത്ത് ഉണ്ടാക്കാനോ അല്ല. ഒരിക്കലും ആധ്യാത്മിക വിഷയങ്ങൾ വിറ്റുകൊണ്ട് ഒരു രൂപ പോലും സമ്പാദിക്കരുത്. അങ്ങനെ സമ്പാദിക്കുന്ന ആളുകൾക്കെതിരാണ്. അത് വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്ന പലപ്പോഴും ജ്യോതിഷനോടോ ഒരു പൂജാരിയോട് പോലും എനിക്ക് വിരോധമാണുള്ളത്. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എനിക്കതിൽ താല്പര്യമില്ല. നമുക്ക് എത്ര എന്ത് ചെറിയ കൂലിപ്പണിയാണെങ്കിൽ അത് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കുക. ആധ്യാത്മികത വരുമാനം ഉണ്ടാക്കാനുള്ളതല്ല. ഒരു മനുഷ്യ ജീവിയുടെ, ഒരു മനുഷ്യന് മനുഷ്യജന്മം കിട്ടിയതിൻ്റെ പരമ പ്രയോജനം ആധ്യാത്മികതയാണ്. ഇല്ലെങ്കിലും മൃഗത്തിൽ നിന്ന് അവന് യാതൊരു വ്യത്യസ്തനല്ല. അവനെന്ത് വ്യത്യാസമുള്ളത്? പിന്നെ ഒരു വ്യത്യാസവും ഇല്ല മൃഗത്തിൽ നിന്നും. ഈ പറയുന്ന നാലാശ്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ, നാല് വർണ്ണങ്ങളെ പറ്റി മനസ്സിലാക്കിയില്ലെങ്കിൽ, മനുഷ്യൻ്റെ ആത്യന്തിക പുരുഷാർത്ഥത്തെ ആക്കാൻ സാധിച്ചില്ലെങ്കിൽ, ധർമാർത്ഥ കാമ മോക്ഷം പുരുഷാർത്ഥങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, പിന്നെ എന്താണ് എന്താണ് അവന് മൃഗത്തിൽ നിന്നും വ്യത്യാസം? പറഞ്ഞു വരുന്നത്, ഒരു എന്റർടൈൻമെന്റ് വീഡിയോസ് ഇടുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്ളോഗ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിരന്തരം നമ്മൾ എന്ത് കഴിച്ചു, അവിടേക്ക് പോയി ഇവിടേക്ക് പോയി, അങ്ങനെയൊക്കെ എന്താണ് നമ്മുടെ പേഴ്സണൽ വിഷയങ്ങളിലേക്ക് എത്തി നോക്കാൻ പല ആളുകൾക്കും താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ അത്തരം വ്ളോഗർ ചാനലുകൾക്കൊക്കെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. എന്നാൽ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്, ഇത് എല്ലാവരും കാണുന്ന ഒന്നല്ല, ഇതിൽ നിന്ന് വരുമാനം കിട്ടാനുള്ളതല്ല. ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകൾ, സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പോലും ഇതിൽ ഇത് പലപ്പോഴും കാണില്ല എന്ന് മനസ്സിലായി. ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല, മോഡേണായിട്ട് നടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല, വാർദ്ധക്യം വന്ന ആളുകൾക്ക് പോലും താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല, സീരിയലും മറ്റാണ് അവർ കാണുന്നത്. അപ്പോൾ ഇത് കാണുന്നത്, ഇത് കാണാൻ താല്പര്യമുള്ള ആളുകൾ ഒരു ജിജ്ഞാസയുള്ള ആളുകളായിരിക്കും, ആധ്യാത്മികതയെ കുറിച്ച് അറിയാനുള്ളൊരു ത്വരയുള്ള ആളുകളും ഒരു അന്വേഷണ കുതികൾക്ക് ഇത് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു 10 പേരെ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇതിൻ്റെ ഒരു സബ്സ്ക്രൈബായിട്ട്. ഇത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് 10 പേരെ പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, വ്യൂവേഴ്സ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടുള്ളതല്ല. ഭാഗ്യവശാൽ വന്നു. ചില വീഡിയോകളെല്ലാം ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. നിരവധി ആളുകൾ വാട്സപ്പിലൂടെയും അതുപോലെ കോളിലൂടെയൊക്കെ ചില സംശയ നിവാരണങ്ങൾ നടത്താറുണ്ട്. കമൻറ്റിലൂടെ തന്നെ എല്ലാവർക്കും ഇതുവരെ എത്ര കമൻറ്റ് വന്നിട്ടുണ്ടോ അത്രയും കമൻറ്റുകൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. കുതർക്കത്തിനും പല ആളുകൾ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്ന് പറയുകയാണ്, ഈ ഒരു ചാനൽ താല്പര്യമുള്ള ആളുകൾ മാത്രം കാണണം, ജിജ്ഞാസയുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഇത് എല്ലാവരും കാണണമെന്നോ ഒന്നും പറയുന്നില്ല, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല. അന്വേഷണത്തുറയുള്ള ആളുകൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ ഒരു ചാനലിലും വരാം. അപ്പോൾ അവർക്ക് അന്വേഷിച്ച വിഷയങ്ങളിലേക്കുള്ള ഉത്തരം കിട്ടുകയാണെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ ധർമ്മം അത് അർത്ഥകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിസ്വാർത്ഥ സേവനം എന്ന രീതിയിലാണ് നമ്മൾ അറിഞ്ഞ വിഷയങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക, അറിവിനെ ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, ഇല്ലാത്ത സമയം ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കുതർക്കത്തിൽ ഏർപ്പെടാൻ വരുന്ന ആളുകളോട് പ്രത്യേകം പറയട്ടെ, കുതർക്കത്തിന് ഒരിക്കലും താല്പര്യമില്ല. ജിജ്ഞാസയുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അറിവുകളെ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ പറഞ്ഞു തരുന്നതാണ്. ചുമ്മാ അശ്ലീല കമൻറ്റുകളോ കുതർക്കങ്ങളോ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതായിട്ടില്ല. യാതൊരു നിർബന്ധവുമില്ല, ഇത് താല്പര്യമില്ലാത്ത ആളുകൾ കാണണമെന്ന്. താല്പര്യമുള്ള ആളുകൾ എന്നും കാണുക. നിങ്ങൾക്ക് അറിവുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പറഞ്ഞു തരും. എല്ലാ ജ്ഞാന കുതുകികൾക്കും ജിജ്ഞാസുകൾക്കും നല്ലത് വരട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജ്ഞാനം നിങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.